എൽഡിഎഫിന് അപ്രതീക്ഷിത വിജയം. യുഡിഎഫിന്റെ ഒരു വോട്ട് അസാധുവായപ്പോൾ സിപിഎമ്മിലെ തങ്കമ്മ ജോർജ്ജുകുട്ടി നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി. കോൺഗ്രസിലെ മറിയാമ്മ സണ്ണിയെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്. അവിശ്വസനീയ വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് എരുമേലിയിൽ എൽഡിഎഫ്. നഷ്ടപ്പെട്ടു എന്നുറപ്പിച്ച വിജയം ഇവിടെ ഭാഗ്യത്തിന്റെ രൂപത്തിലാണ് മുന്നണിയെ തേടിയെത്തിയത്. വിമതന്റെ പിന്തുണയിൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും വരെ തികഞ്ഞ വിജയപ്രതീക്ഷയിലായിരുന്നു യുഡിഎഫ്. 23 അംഗ ഭരണസമിതിയിൽ വിമതന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ 12 അംഗങ്ങളുടെ പിന്തുണ യുഡിഎഫിനുണ്ടായിരുന്നു. എന്നാൽ യുഡിഎഫിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ ഇരു മുന്നണികൾക്കും തുല്യ വോട്ടുകൾ വീതം ലഭിക്കുകയായിരുന്നു. 5-ാം വാർഡംഗം സുനിമോളുടെ വോട്ടാണ് ഒപ്പ് രേഖപ്പെടുത്താതിരുന്നതിനാൽ അസാധുവായത്. തുടർന്ന് നറുക്കെടുപ്പിൽ ഭാഗ്യം എൽഡിഎഫിനൊപ്പം നിന്നു. എൽ ഡി എഫിലെ തങ്കമ്മ ജോർജ് കുട്ടിയെ നറുക്കെടുപ്പിനെ തുടർന്ന് വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വരണാധികാരി ഷമീർ വി മുഹമ്മദ് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇവർ അധികാരമേറ്റു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട തങ്കമ്മ ജോർജ് കുട്ടിയെന്ന് ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വി ഐ അജിയാണ് തങ്കമ്മ ജോർജ് കുട്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. ജസ്ന പിന്താങ്ങി. പ്രതീക്ഷിക്കാത്ത സ്ഥാനമാണ് ലഭിച്ചതെന്നായിരുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം 18-ാം വാർഡംഗം തങ്കമ്മ ജോർജ് കുട്ടിയുടെ പ്രതികരണം. ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും പ്രഥമ പരിഗണന ഭവന നിർമ്മാണത്തിനാകുമെന്നും അവർ പ്രതികരിച്ചു. ഒന്നല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഇരുമൂന്നിക്കര വാർഡിലെ ടോസ് ഇട്ടപ്പം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ പോയാലും ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥിതിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പ്രസിഡന്റ് ആകുമെന്നുള്ള ധാരണയോടുകൂടിയല്ല ഈ തെരഞ്ഞെടുപ്പിൽ വന്നത്. പ്രഥമ പരിഗണന വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ 23 വാർഡിലുണ്ട് വാസയോഗ്യമല്ലാത്ത വീടുകൾ, ധാരാളം വീട്ടുകാരങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേര് വരുമ്പോഴേ ഇനിയിപ്പം നമുക്ക് മിച്ചമുള്ള ഫണ്ടെല്ലാം കൂടെ നമ്മൾ കളക്ട് ചെയ്ത് എക്സ്പെൻഡിച്ചർ ആകാത്ത പ്രോജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കളക്ട് ചെയ്ത് മുഴുവൻ ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ്റെനൻസ് എങ്കിലും. അപ്രതീക്ഷിത പരാജയത്തിന്റെ ഞെട്ടലിലാണ് ഇവിടെ ഇപ്പോഴും യുഡിഎഫ്. അവസാന നിമിഷം വരെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ പോലും യുഡിഎഫിന് കഴിഞ്ഞത്. 11-ാം വാർഡംഗം മറിയാമ്മ സണ്ണിയെ ഒടുവിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചെങ്കിലും നിർഭാഗ്യം പരാജയത്തിന്റെ രൂപത്തിലെത്തി. ഇങ്ങനെയൊരു സംഭവം പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എന്നാ ചോദിച്ചാല് എനിക്ക് പറയാനുള്ള ഇത് ദൈവഹിതമായിരിക്കും, ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും, അല്ലാതെ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് വരികയല്ല. എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ സഹമാർക്ക് നല്ല വിഷമമുണ്ട്, ഞങ്ങൾക്കതൊരു ഇതല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പാർട്ടി മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5,000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്, മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്,
ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.